എട്ട് മാസം മുമ്പുണ്ടായ ബൈക്ക് യാത്ര തൻ്റെ ജീവിതം താളം തെറ്റിക്കുമെന്ന് കൊല്ലം തട്ടർക്കോണം പേരൂർ സിന്ധുബീവിയുടെ മകൻ ഷിബിൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ബൈക്കിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ചേർത്തല വെച്ചാണ് അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ട ഷിബിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചത്. വിധവയായ സിന്ധുബീവിക്ക് ഷിബിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്. കുടുംബത്തിന് താങ്ങാകേണ്ട ഷിബിന് വലതുകൈ നഷ്ടപ്പെട്ടത് വല്ലാതെ സങ്കടമുണ്ടാക്കി. ഇലക്ട്രിക്കൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ഷിബിൻ്റെ പ്രതീക്ഷകൾക്ക് താളം തെറ്റുന്ന സമയത്താണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ താങ്ങായി അത്യാധുനിക കൃത്രിമ കൈയുണ്ടാക്കി നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവയായ സിന്ധുബീവിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഷിബിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ വി കെയർ പദ്ധതിയിലൂടെ സഹായം നൽകിയത്. ഇലക്ട്രോണിക് കൺട്രോൾ സംവിധാനമുള്ള അത്യാധുനിക കൈക്ക് 437,000 രൂപയാണ് ചെലവായത്. പുതിയ കൃത്രിമ കൈയിലൂടെ കൈ മടക്കാനും കൈപ്പത്തിയുടെ വിരലുകൾ ചലിപ്പിക്കാനും സാധിക്കും. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനെ ഈ വിധത്തിൽ സഹായിക്കാൻ കഴിഞ്ഞത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ടെന്ന് ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ഈ അപേക്ഷ കിട്ടിയപ്പോൾ തന്നെ അതിലിടപെടുകയും വിദഗ്ധ ഡോക്ടർമാർ കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തു. ഏതാണ്ട് ഷോൾഡറിന് ചേർന്ന് മുറിഞ്ഞു പോയതിനാൽ പ്രത്യേകം അളവെടുത്താണ് കൃത്രിമ കൈ രൂപകൽപ്പന ചെയ്തത്. ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നവർക്കൊരു സഹായഹസ്തവുമായാണ് വി കെയർ പദ്ധതി ആവിഷ്കരിച്ചത്. സർക്കാരിൻ്റെ ഫണ്ട് മാത്രം വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല. അതിനാൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വി കെയർ പ്രവർത്തിക്കുന്നത്. സുതാര്യമായ ഈ പദ്ധതിയിലെ വെബ് പോർട്ടലിലൂടെ എത്ര സഹായം വന്നെന്നും ആർക്കൊക്കെ അത് സഹായകമായെന്നും ആർക്കും പരിശോധിക്കാവുന്ന രീതിയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 800 പേർക്കാണ് വി കെയർ പദ്ധതിയിലൂടെ ആശ്വാസമായത്. ഈ പദ്ധതിയെപ്പറ്റി ജനങ്ങൾ അറിയാനും കൂടുതൽ സുമനസ്സുകളുടെ സഹായമുണ്ടാകാനും വേണ്ടിയാണ് ജനങ്ങൾക്ക് മുമ്പാകെ ഷിബിൻ്റെ ഒരു കാര്യം മന്ത്രി അവതരിപ്പിച്ചതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ടെന്നും ഇതിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഷിബിനും പറഞ്ഞു. എന്നാൽ അമ്മ സിന്ധുബീവിക്കാകട്ടെ ഒന്നും പറയാനാകാതെ കണ്ണുകൾ നിറയുകയായിരുന്നു.